റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. രണ്ടെണ്ണം വന്നിട്ടുണ്ട്. ആഹാ, ഇന്നിത് വല്ലതൊക്കെ നടക്കുന്നു. രണ്ടുമൂന്നെണ്ണം കയറി വരുന്നുണ്ട്. ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരം വെളുക്കുന്നോടത്തിട്ട് ഇതിനകത്തോടെ നോക്കിട്ട് ഒരു കോപ്പും മനസ്സിലാവുന്നില്ല. എന്തൊരു കളി കളിപ്പിരുവാണ് ഞാൻ ആലോചിക്കുന്നത്. ദൈവമേ. ഹലോ ഹലോ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? അയ്യോ ആനേ, പറ വയറ്റിൽ വെള്ളം കയറിയാ, ഇറങ്ങി പോകാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഇട്ടിട്ടുണ്ടല്ലോ. ഞാനൊരു ചൂരവടി ആയിട്ട് അങ്ങോട്ട് വന്നിട്ട് അടിച്ചിറക്കട്ടെ അവിടുന്ന്. അതിന് പേപ്പട്ടിയല്ലേ ഇവിടെ ചത്ത കിടന്നത്. കേട്ടടാ നാറി, എന്റെ ദൈവമേ, നേരം വെളുക്കുമ്പോ ഓരോ കോൾ ഇങ്ങോട്ട് വന്നോടും. മഴ പെയ്യ അടുത്ത കോള്. ഹലോ ഹലോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമല്ലേ? ആ അങ്ങനെ പറഞ്ഞ ഒരു കെട്ടിട വാ പറ. മുട്ടനാടിന്റെ ഉണ്ണിയൊക്കെ ഫോൺ ചെയ്ത് ചോര കുടിക്കുന്നല്ലേ? അയ്യോ അങ്ങനല്ല. പിന്നെ സാറേ, കുട്ടനാടിന്റെ ഉണ്ണി എന്റെ പേരാ. ആ ഉണ്ണി ഉണ്ണി പറ, ഉണ്ണി എന്നാ വിളിച്ചേ? സാറേ, ഞങ്ങളുടെ ഈ ഭാഗത്ത് മഴയിൽ ഒരു മഴ തരാമോ? അയ്യോ നടക്കില്ല കേട്ടോ. ഒരു മഴ ഉണ്ടായിരുന്നു, ഒരു ലോങ് ഓട്ടം പോയി കന്യാകുമാരി പെയ്തോണ്ടിരിക്കുക. നാളെ ഉച്ച എഴുതി വരുമ്പോ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടാം. എന്നാ പറയുന്നു? പളനിക്ക് പോവാൻ ട്രാവലർ ബുക്ക് ചെയ്യാൻ വിളിച്ചല്ലേ, മഴയ്ക്ക് വേണ്ടിയിട്ട് വിളിച്ചാണ്. എന്റെ സുഹൃത്തെ, നിങ്ങൾ പറയുന്ന പോലെ പെട്ടെന്നൊന്നും മഴ പെയ്യത്തില്ല. അതേം കാർമേഘം ഉരുണ്ടുകൂടിയെങ്കിൽ മാത്രമേ മഴ പെയ്യുള്ളൂ. ഈ കാർമേഘം എന്തിനാ ഉരുണ്ടുകൂടുന്നേ? ഗ്യാസിന്റെ ആയിരിക്കും. രാവിലെ കഴിച്ചത് വയറ്റിൽ പിടിക്കാത്തോണ്ടായിരിക്കും. അവിടുന്ന് വെച്ചിട്ട് വടാ പുല്ല അവിടുന്നുണ്ട്. ഒരു സമാധാനം ഒന്നും പറയുന്നില്ല. ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം വന്നു പറഞ്ഞു മഴ പെയ്യുവോ ഇല്ലയോ, മഴ പെയ്യുവോ ഇല്ലയോ. ഇന്ന് ഞാനെന്ന് പറഞ്ഞു തന്നെ അതായത് എന്ത് ചെയ്യും നോക്ക്, ഒരു സമാധാനം ഇല്ല. റുമാറം ആയുർവേദിക് ഓയിന്റ്മെന്റ് ആൻഡ് ലിനമെന്റ്. വേദന സന്തോഷങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതിരിക്കട്ടെ. പഴംപൊരി മാത്രമുള്ളൂ, ചായ അതിനകത്ത് ആളുണ്ടായിരുന്നു. ആരാ മനസ്സിലായില്ല? ഞാൻ മെമ്പറാ. അതിനു വേണ്ടിയാ ഞാൻ തലകുത്തി പറയുന്നത്. അത് ബമ്പർ, ഇത് മെമ്പർ. എന്റെ മെമ്പറെ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുവായിരുന്നു. ഇതെന്നാ സംഭവം അറിയോ? ആകെ ഉണ്ടായിരുന്നു ഒരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ വെള്ളം കയറിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ട് വീട് വാടകയ്ക്ക് എടുത്ത് ചെയ്തോണ്ടിരിക്കുന്ന സംഭവം അത്. ഇതിന്റെ ഓടെല്ലാം കൂടെ ആണ്ട് ചോരുവ നിങ്ങൾ ഒരാളെ പറഞ്ഞു വിടാൻ പറഞ്ഞിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ കയറി അങ്ങ് മേഞ്ഞാലോ? തീർത്തേക്കണം. എന്റെ ദേഹത്തൊരു ശകലം പോലും ശിവം വെച്ചിട്ടില്ല. ഇനി താനും കൂടെ ഉള്ള എനിക്കിട്ട് മേയാൻ വേണ്ടി. ഞാൻ അതല്ല പറഞ്ഞത്, പണിക്കാരെ വിളിച്ചോണ്ടെന്ന് ഓട് മേയണ കാര്യമാണ് പറഞ്ഞത്. ആ അതായിരുന്നു, പെട്ടെന്ന് വേണം, പെട്ടെന്ന് വേണം. പേയ്മെന്റ് എങ്ങനെയാണ്? പേയ്മെന്റ് നിങ്ങൾ പറയുന്ന പൈസ ഞങ്ങളങ്ങ് തരും. അറിയാലോ, വാക്ക് പറഞ്ഞ വാക്കാ. നിങ്ങളെ വാക്ക് വിശ്വസിക്കാൻ പറ്റൂല. മഴ വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇടിച്ചുത്തി മഴ വരും. മഴ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരത്തില്ല. അതുകൊണ്ട് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല. സുഹൃത്തെ, കറക്റ്റ് സമയത്ത് മഴ പെയ്ക്കാൻ വേണ്ടി എന്റെ പേര് റിസിഷ്യന്തം ഒന്നും അല്ല. ഇത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് കേരളത്തിൽ മഴ ഉണ്ടാവുള്ളൂ. മനസ്സിലാക്കുക നിങ്ങൾ. അപ്പൊ നിങ്ങൾ അവിടെയും പൈസ ലാഭം പിടിച്ചു. എന്ന് മഴ പെയ്ക്കാൻ വരെ കേരളത്തിലെ ബംഗാളികൾ ഇറക്കിയില്ലേ? ഇതോ ഞാൻ വല്ല പുഴുത്ത തെറി പറഞ്ഞാൽ താൻ ഏഴ് വെള്ളത്തിൽ കുളിച്ച പൊങ്ങുവല്ലോ. ഞാനും തിരിച്ചു തെറി പറയും. മൂന്ന് ദിവസം മുമ്പ് നിങ്ങൾ പറഞ്ഞില്ലേ ഇനി ഒരാഴ്ച കാലത്ത് കേരളത്തിൽ മഴ പെയ്യൂലെന്ന്? അത്ര ചെറിയൊരു അബദ്ധം പറ്റിയതായിരുന്നു. ഇനി അത് പറയാൻ നിൽക്കേണ്ട. എന്നറിയോ, എന്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണത്തിന് പോയി രണ്ടെണ്ണം അടിച്ച് ഫിറ്റായി പോയി. കണ്ണു തുറന്നു നോക്കിയപ്പോ നീലാകാശം. അന്നേരം തന്നെ ഞാൻ മെസ്സേജ് കൊടുത്തു ഇനി കേരളത്തിൽ ഒരു ഒരാഴ്ചത്തേക്ക് ഇനി മഴ പെയ്യൂലെന്ന്. എന്നിട്ട് ഇടിച്ചുത്തി മഴ പെയ്തില്ലേ? പിന്നെ അല്ലേ മനസ്സിലെ നീറത്താർപ്പാടെ അടിയിലാ ഞാൻ കയറി കിടന്നത്. അലയ്ക്ക് പ്രാന്ത് എടുത്തിട്ട് എന്ത് ചെയ്യാനാന്ന് പറ. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഓർന്ന് വെച്ചു കുളമ്പി അങ്ങ് പറഞ്ഞാൽ മതിയല്ല. സാധാരണക്കാരെ ഞങ്ങളെ കിടന്ന് അനുഭവിക്കുന്നത്. തന്റെ വീട്ടിൽ വെള്ളം കയറിയോ? ഇല്ല. മഴവെള്ളപ്പാച്ചിൽ വല്ലതും ഉണ്ടായോ? ഇല്ല. പിന്നെ തനിക്ക് എന്നാ പ്രശ്നം? അല്ല, നനഞ്ഞ ഷഡ് ഇട്ടുണ്ടാക്കണ ബുദ്ധിമുട്ടേ. അപ്പൊ ഞാൻ നേരം വിളക്കാൻ നേരത്തെ ഇസ്തിരിപ്പെട്ടിയായിട്ട് വന്ന് ഞാൻ അത് തേച്ച് നിവർക്കാം. അല്ല, അത് വേണ്ട. പിന്നെ നനയാതെ ഷഡ് എങ്ങനെ ഇട്ടുകൊണ്ട് പോവാം? ഈ പുക്കിന്റെ താഴെ ഒരു സൺഷേഡ് വാർത്ത ഇങ്ങനെ വെച്ചാൽ മതി. ആരും ചോദിക്കണ കഥകളിയാന്ന് പറഞ്ഞാൽ മതി. താൻ തന്റെ കാര്യം വേണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ രണ്ടെണ്ണം കൂടെ വരുന്നുണ്ട് കേട്ടോ. ആ മുങ്ങുന്നുണ്ടല്ലോ. ഓ മുങ്ങി 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 മുങ്ങി. ആ കുഴപ്പമില്ല, കുഴപ്പമില്ല. ഇന്ന് എങ്ങനെ കളിച്ചെന്ന് പറഞ്ഞാൽ ശരി, കോഴിക്കോട് ജില്ലയ്ക്ക് ന്യായമായ രീതി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര സംഭവമാണ് കേട്ടോ. അതാണ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്. പണ്ടത്തെ കാലമല്ല, കാരണം ടെക്നോളജിയൊക്കെ വളർന്ന്. അല്ല, ഇടുക്കിയിൽ മഴ വരുമില്ല എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ഇപ്പൊ അറിയാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച്, ഹെഡ്സെറ്റ് ഇവിടെ വെച്ചോണം. കണ്ടിട്ട് ഇത് കണ്ട് സൂക്ഷിച്ച് നോക്കിയിരുന്നേ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, മഴ പെയ്യോ ഇടുക്കി മഴ പെയ്യോ എന്നല്ല അറിയേണ്ടത്. ആ നോക്കി നോക്കിയിരുന്നു, നോക്കിയിരുന്നു. ഇതിലേതിൽ ഓർമ്മ എടുത്ത്? ആ ഇന്ന് പെയ്യത്തില്ല നോന്ന് എഴുതി വെച്ചേക്കുന്നത്. മഴ കണ്ടു പിടിക്കുന്നത് എന്ന് പറഞ്ഞു കാര്യമുണ്ട്? ഇതിനകത്ത് ഇതൊക്കെ ദൈവത്തിന്റെ പരിപാടികളല്ലേ, അങ്ങനെ നടക്കുള്ളൂ. മെഷീൻ ഒന്നും ഇല്ല ഇവിടെ. ഉണ്ടല്ലോ ഇവിടെ. നടക്കുന്നു. അത് തയ്യൽ മെഷീൻ അല്ലേ? എനിക്കറിയാവുന്ന മെഷീൻ അതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ മഴ മാത്രമേ നോക്കാറുള്ളൂ? മഴ മാത്രമേ നോക്കാറുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. വേറെ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു. ഒന്ന് മാറിയെന്ന്, ഒന്ന് മാറിയെന്ന്. ഒരു മിനിറ്റ്.
അതായിരുന്ന ഇത് പറയണ്ടായിരുന്ന നേരത്തെ. മണ്ണെണ്ണ ഒഴിക്കണ്ടേ? മണ്ണെണ്ണ ഞാൻ മണ്ണെണ്ണ വിളക്കോ? എന്റെ സുഹൃത്ത് ഇത് കാത്തു വരുന്നുണ്ടോ എന്ന് നോക്കുന്ന സാധനമാണ്. ഇതൊരു സാധനം ഉണ്ടായിരുന്നു, പിള്ളേരങ്ങാണ്ട് എടുത്തോണ്ട് പോകുന്നു. ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ മഗ് എടുത്ത് ഇങ്ങനെ വെക്കും, അപ്പൊ ഒച്ച കേൾക്കും. അപ്പൊ ഏത് കാറ്റ വരുന്നത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ മൺസൂൺ കാറ്റപ്പോ വരും. ഇപ്പൊ സമയത്ര ഇപ്പൊ ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോൾ പോകുന്നു. ആ മഴ ആയതുകൊണ്ടായിരിക്കും 8:30 വരേണ്ടതാ. കാരണം പുള്ളി ഇനിയിപ്പോ വീട്ടിലൊക്കെ ചെന്ന് വെച്ച് പുള്ളി പാലൊക്കെ കൊടുത്തിട്ട് സൊസൈറ്റിലൊക്കെ കൊടുത്തിട്ടേക്ക് വരുവുള്ളൂ. മീൻ മുട്ടിയൊക്കെ ആയിട്ട് ആര് മൺസൂർ കാക്കല്ലേ? മൺസൂർ കാക്കയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഈ മൺസൂൺ കാറ്റ് എപ്പോഴും എനിക്കറിയത്തില്ലല്ലോ. അപ്പൊ ഇതൊന്നും അറിഞ്ഞുകൂടാ പറയണത്? എന്റെ പൊന്നടം ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് കറക്കി കുത്തല്ലേ നിങ്ങൾ ഇവിടെ നിന്നിട്ട്. എന്റെ ജോലി പോകുന്നു പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ഞാൻ രഹസ്യമായിട്ട് അറിഞ്ഞായിരുന്നു, ഈ ഓസോൺ പാളിയിൽ വിള്ളൽ വീഴുന്നു. വീഴും? എങ്ങനെ വീഴാതിരിക്കും? കള്ളുകൂടി നിർത്തണടാ. കൂട്ടും കൂടി നടക്കാൻ നേരത്തെ വിള്ളൽ വീഴും കുടുംബത്ത്. എനിക്കറിയാലോ, ഇവൻ ഇവൻ നശിച്ച് നാരായണക്കല്ല് പിടിക്കുള്ളൂ. അല്ല നിങ്ങൾ ആരാ കാര്യം പറഞ്ഞേ? ജോസ്മോന്റെ ഫാമിലി വിള്ളൽ വീണെന്ന് പറഞ്ഞല്ലേ. ജോസ്മോന്റെ ഫാമിലി വിള്ളൽ വീണെന്നല്ല, ഓസോൺ പാളിയിൽ വിള്ളൽ വീണെന്ന്. ഇതൊക്കെ എന്നോട് വന്ന് പറഞ്ഞ ഞാനിതല്ല, പ്ലാസ്റ്റോ പാളിയിൽ നടക്കാൻ പറ്റുമോ? ഇയാളെ കാര്യം നോക്കണം. ഇന്ന് വല്ലതും ഒക്കെ നടക്കും, രണ്ടു മൂന്നെണ്ണം കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. ഇതിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമുണ്ട്. അതിന്റെ കുട്ടികൾ കളിക്കില്ല, മാറിക്ക് മാറിക്ക്. അല്ല ഇത്ര നേരം കണ്ട് സൂചിച്ചില്ലേ, ഞാനും കൂടി ഒന്ന് എന്നത് ആ കുളിസിയും കണ്ടോണ്ട്. അത് കുളിസിയും കാണുന്ന മിഷീൻ ഒന്നും അല്ലത്. അല്ല പിന്നെ മൂന്നുപേര് മുങ്ങുന്നു, നാലുപേര് പൊങ്ങുന്നു എന്നൊക്കെ പറഞ്ഞത് എന്റെ പൊന്നടാതെ. അത് ഗ്രഹങ്ങള്, ഗ്രഹങ്ങള് മൂന്നെണ്ണം വരുന്നു, രണ്ടെണ്ണം താഴുന്നു, മൂന്നെണ്ണം പൊങ്ങുന്നു, ആ കാര്യമല്ലേ പറഞ്ഞത്? എനിക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ല, ഇയാളെ ഒന്ന് നോക്കാം എന്നെ തൊട്ട് നിന്നോട്ട്. My God! സാറ് ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. ഞാൻ അതിനകത്ത് നോക്കിയപ്പോഴേ ഒരു അന്യഗ്രഹ ജീവി. അന്യഗ്രഹ ജീവി? നമ്മുടെ ജുറാസിക് പാർക്ക് സിനിമയില്ലേ, അതിനകത്ത് കഴുത്തുന്നുണ്ട് വലിയൊരു ജിറാഫില്ലേ. പക്ഷെ ജിറാഫല്ല, മറ്റേ ദിനോസർ. അതുപോലത്തെ ഐറ്റം അതിന്റെ താഴെ നിന്ന് എന്റെ കൊച്ച ആഹാരം തിന്നു. അന്യഗ്രഹ ജീവി നമ്മളെ പിടിക്കും. താൻ ഇതിന്റെ ഡയറക്ഷൻ മാറ്റിയായിരുന്നല്ലേ? അല്ല പിടിച്ചവൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞായിരുന്നു. എടാവേ, അത് അന്യത്തിലായ ദേവി ഒന്നും അല്ല. പിന്നെ ആ ജിബ് തള്ളുന്ന രമേശാണ് അതിന്റെ അടിയിൽ ഇരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്നത്. ഏത് നേരം നോക്കിയാലും തീറ്റി. ഈ പുള്ളിയുടെ വാടക്കിയല്ലടാ. കഴിഞ്ഞ ദിവസം ഞാനവിടുത്തെ തണുപ്പത്തായിരിക്കും ഇരിക്കുമായിരിക്കും ഇങ്ങനെ കടല തിന്നുവാ. ഏത് നേരം നോക്കിയാലും തീറ്റി 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 തീറ്റി. ആ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, ഓവർ ഓവർ. ഇത് കണ്ടോ, ഇന്ന് ഇനി ഇപ്പുറത്തെ കണ്ണൂർ ജില്ല നോക്കണ്ട, ആ ഭാഗത്തേക്ക് ഒന്നും ഒരു മഴയില്ല. നമ്മുടെ കേരളത്തിലും മഴ പെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. നമ്മൾ സേഫാണ്, നമ്മൾ സേഫാണ്. എനിക്കത് നിങ്ങളെ ഓഫീസിൽ വന്നപ്പം പിന്നീടാണ് കാര്യങ്ങൾ ബോധ്യം. അതാണ് കുറച്ചും വേണം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി. നിങ്ങളെ ഓഫീസിന്റെ ആ ടെക്നോളജി, അതാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടെക്നോളജി അതാണ്. രണ്ട് സൈഡിൽ കൂടെ മരങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ ടെക്നോളജിയുടെ കൂടുതലാണത്. മരങ്ങൾ മരങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മരങ്ങൾ ഓടുന്നു. മരങ്ങൾ ഓടുന്നല്ല, മഴ വെള്ളപ്പാത്തിൽ നമ്മളെ കെട്ടിടം ഒലിച്ചു നോക്കൊണ്ടിരിക്കുവാ. പറഞ്ഞ മഴ പെയ്യത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും എവിടെയെങ്കിലും